അഭ്യുദയ മെത്രാപ്പൊലിത്ത മുൻപാകെ ഇടവയ്ക്ക് വേണ്ടി ട്രസ്റ്റി സമർപ്പിക്കുന്ന ഉടമ്പടി വാചകം ഇപ്പോൾ വായിച്ച് സമർപ്പിക്കുന്നത്. മലങ്കര മർത്തോമ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത മുമ്പാകെ പനവേലി ബിതയൽ മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി ട്രസ്റ്റിമാരും വികാരിയും കൂടി എഴുതി വായിച്ച് സമർപ്പിക്കുന്ന ഉടമ്പടി. മലങ്കര മാർത്തോമ സഭയിലെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ അധികാരത്തിന് വിധേയമായി പനവേലി ബിതയൽ മാർത്തോമ ഇടവകാംഗങ്ങളുടെ ആരാധന, വിശുദ്ധ കൂദാശകൾ, വചന ശുശ്രൂഷകൾ മുതലായവ നടത്തുന്നതിനുമായി പ്രസ്തുത ഇടവയുടെ മുതൽ ഉപയോഗിച്ചും മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിച്ചും ഈ പള്ളി പണികഴിപ്പിച്ചിട്ടുള്ളതാകുന്നു. ഈ ദേവാലയത്തിൽ ഇപ്പോഴുള്ള അംഗങ്ങളും ഭാവിയിൽ നിയമാനുസൃതം ഇവിടെ അംഗങ്ങളാകുന്നവർക്കും തുല്യ അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂദാശ 2016 ഫെബ്രുവരി മാസം 27 തീയതി ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടത്തുന്നതിന് മാർത്തോമ മെത്രാപ്പൊലിത്ത അനുമതി നൽകിയിരിക്കുന്ന പ്രകാരം കൂദാശ നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പനവേലി ബിതയൽ മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി റവറൻ അനീഷ് തോമസ് തോമസ് വികാരി, ശ്രീ കെ ജി തോമസ് ട്രസ്റ്റി മുതൽ ചുമതല, ശ്രീ മാത്യു ഫിലിപ്പ് ട്രസ്റ്റി കണക്ക് ചുമതല. ഇപ്പോൾ ഇടവ വികാരി 24 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശ്വസ്ഥലത്ത് ആർ നിൽക്കും? അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളിൽ നിന്റെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാറുമായി Thank you.
ശബ്ദം നിർത്തി ആരാധനയ്ക്കിരിക്കുകയല്ലേ ചെയ്യുന്നത്? എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. ശബ്ദം നിർത്തിക്കാട്ട് ആരാധന തുടങ്ങാൻ പോവുകയാണ്. സംസാരം നിർത്തുക, സംസാരം നിർത്തിക്കാട്ട്. അനുദപിച്ചവയെ വിട്ടു ഞാൻ തവ കൃപയാൽ ജീവിപ്പാനരുൾക. ദയവാനി തവ വാതിൽ വിട്ടിട്ട് എവിടെ പോയി മുട്ടിടുന്നെങ്ങൾ. മന്നിലെ ദ്രുപരാൽ വന്നിത ബഹുമ നിതരാമന്ന നിൻകൃപ നിന്നോടു യാചിക്കാൻ ഞാൻ എങ്ങൾക്കായി മറ്റാരിരന്നീട് പിതൃപുത്ര വിശുദ്ധാത്മാവേ ഞങ്ങളോട് എതിർക്കും ദുഷ്ടനിൽ നിന്നും തൻ സേനയിൽ നിന്നും ഗോപുരമഭയ സ്ഥാനവും നീയേ. ദുഷ്ടവിശിഷ്ട വിഭാഗേ ഞങ്ങളെ തവ കൃപയിൽ ചിറകിൽ ഒളിക്കണമേ. ക്രിയലൈസോൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, കാൽവറിയിൽ ഉയർത്തപ്പെട്ടതായുള്ള കുരിശ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ക്രോധവും തമ്മിൽ ചുംബനം ചെയ്തതായുള്ള കേന്ദ്ര ബിന്ദു അത്രേ. ഈ കുരിശ് ഒരിക്കലും നാം ഭയപ്പെട്ട് ഓടി വിളിക്കുന്നതായ അഭയം തേടുന്നതായുള്ള ഒരു സ്ഥാനമല്ല. ആർനോട്ട് ടോയിൻബി എന്ന് പറയുന്ന വിശ്വ ചരിത്രകാരൻ പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ദൈവബോധമെന്ന് പറയുന്നത് ഭയം കൊണ്ട് ഉറച്ചെന്ന് ഓടി ഒളിക്കുന്ന സ്ഥലമല്ലെങ്കിൽ അഭയസ്ഥാനമാണെന്ന്. എന്നാൽ നമ്മെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ഇത് ഭയം കൊണ്ട് ഓടി ഒളിക്കുന്ന ഒരു സ്ഥലമല്ല. പിന്നെയോ, നാം പാപികളും ദോഷികളുമായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി നാം അനുഭവിച്ചു. ഊഷ്മളമായ ആ സ്നേഹത്താൽ വികലമായിരുന്ന മാനവികതയിൽ നമ്മെ മാനവികതയിൽ സമ്പൂർണതയിലേക്ക് വരുത്തുവാൻ അവൻ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ഊഷ്മളമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്നതായുള്ള ഒരു സ്ഥലമത്രേ നമ്മുടെ ത്രോണോത്സവയിൽ നാം സ്ഥാപിക്കുന്നതായുള്ള ഈ കുരിശ്. ആകാൽ ഈശ്വര കുരിശ് സ്ഥാപിച്ച് ഈ സ്ഥലം ആരാധനയ്ക്കായിട്ട് വേർതിരിക്കും. ദശ്മുഖത്തോലേക്കോറോഹദറോ ഉറുമറൂമോ തൊലയോ സോ കാതിശുത്തോ ഉശവിയോ സ്മുസിയോ വെൽസൈനോ ഉപനിയോ നദി ഈത്തോ കാതിശുത്തോ
അലോഹോ സാരാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ പുകഴ്ചയ്ക്കും മഹിമയ്ക്കും തിരുസഭയുടെ കെട്ടുപണിക്കും സമാധാനത്തിനും ആയി തന്നെ ആമേൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിഷ്ടാവേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹൃദയവിടിപ്പോടും നിർമ്മല മനസ്സോടും കൂടെ ഞങ്ങൾ നിന്റെ വിശുദ്ധ മതബാഹയിൽ പ്രവേശിച്ച് നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ ശുശ്രൂഷകളിലും നീ ദർശിച്ച് സകല മാലിന്യങ്ങളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ കഴിയടിപ്പാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾ നിന്നുള്ള ഓഹരിയും പങ്കും ലഭിപ്പാൻ ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. ഹോശോൽ
സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. കുരുകിലൊരു വീടും ഇവൽ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളേണമേ, പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന എനിക്കേറെ ഇഷ്ടം. സൈന്യങ്ങളുടെ യഹോവേ എന്നെല്ലാം ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ദാവീദിനും പുത്രനും പരിശുദ്ധ ഹൃദയയ്ക്കും സ്തുതി. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന പ്രതിവാക്യമായി പറയാം. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സഭയെ കർത്താവ് നിന്നിൽ ഇഷ്ടപ്പെട്ട നിന്റെ പ്രതിഷ്ഠയെ പൂർത്തീകരിക്കുകയും നിന്റെ ശ്രേഷ്ഠതയെ സ്തുതിപ്പാൻ നിങ്ങളെ നിന്റെ മക്കളെ വിശുദ്ധിയാം വണ്ണം അലങ്കരിക്കുകയും ചെയ്തതുകൊണ്ട് നീ ഭാഗ്യവതിയാകുന്നു. സഭയെ നിന്റെ ബഹുമാനത്തെ വർദ്ധിപ്പിക്കുകയും തെറ്റായ മാർഗത്തിൽ നിന്ന് നീ രക്ഷപ്പെടുവാനായി നിന്റെ സ്ലീപായാൽ നിന്റെ അടിസ്ഥാനം വിടുകയും ചെയ്ത പുത്രനായ ദൈവത്തിന്റെ നീ എഴുന്നേറ്റ് സ്തുതി പാടുക. സഭയെ നീ എഴുന്നേറ്റ് ശോഭിക്കാം. എന്തുകൊണ്ടെന്നാൽ നിന്റെ പ്രകാശം സമീപിച്ചിരിക്കുന്നു. കർത്താവ് നിന്റെ കോണുകളെ പ്രകാശിപ്പിച്ച് നിന്റെ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ മേൽപ്പട്ടക്കാരെ നിയമിച്ചിരിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സഭയെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ രക്തം കൊണ്ട് നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ സ്നേഹന്മാരിൽ പ്രധാനിയായ ശിമയോനും യാക്കോബും മത്തായിയും അവരുടെ സഖാക്കളും നിന്റെ നിമിത്തം കഷ്ടത സഹിച്ചു. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗീയ മണവാളന്റെ മണവാട്ടിയായ വിശുദ്ധ സഭയെ നീ ഭാഗ്യവതിയാകുന്നു. ഇതാ നിന്റെ പ്രതിഷ്ഠയെങ്കൽ സ്വർഗവും ഭൂമിയും അവയിലുള്ള സകലവും സന്തോഷിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സഭയെ രാജാക്കന്മാർ തങ്ങളുടെ കിരീടങ്ങളോടും ജാതികൾ സ്തുതിഗീതങ്ങളോടും കൂടി അതിൽ പ്രവേശിക്കേണ്ടതിന് നിന്റെ വാതിലുകൾ തുറക്ക. അവരാ പകൽ അടയ്ക്കപ്പെടാതിരിക്കട്ടെ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നല്ലവരങ്ങൾ ധാരാളമുള്ളവനും നല്ലവയും അവർണ്ണനീയമായ ദാനങ്ങളിൽ ഐശ്വര്യവാനുമായിരിക്കുന്ന സമുദ്രമായ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ സകലപൂർണതയെയും നിന്റെ പരിശുദ്ധാരൂഹായുടെ നല്ലവരങ്ങളും ഐശ്വര്യമുള്ള ദാനങ്ങളും കൊണ്ട് നീ അലങ്കരിച്ച് ശോഭിപ്പിക്കണമേ. പാപത്തിൻ്റെ മലിനത കൂടാതെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇളവ് കൂടാതെയുള്ള സ്തുതി ഞങ്ങൾക്ക് ഏറ്റുമാറാകണമേ. ആയതിപ്പോഴുമല്ല ഇപ്പോഴും തന്നെ. സ്വർഗീയ പിതാവായുള്ളവേ, നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ലോകത്തിന് നീ നൽകിയ നിന്റെ സമാധാനം എല്ലാ വാസസ്ഥലങ്ങളിലും ഭൂമിയുടെ എല്ലാ അർത്ഥികളിലും വാഴുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകണമേ. സഭകളിലും ദേറാകളിലും അത് വർദ്ധിച്ച വിസ്തീർണമായി വരണമേ. അനുസരണമില്ലാത്ത എല്ലാ ശക്തികളെയും ഇടിച്ചു കളഞ്ഞ് അതിൻ്റെ കാൽക്കീഴ് താഴ്ത്തുമാറാകണമേ. എന്തുകൊണ്ടെന്നാ നിന്റെ ഏകപുത്രനോടും നിന്റെ വിശുദ്ധ ഗുഹായോടും കൂടെ നിന്റെ തിരുനാമം പരിശുദ്ധമാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയിൽ നിന്ന് നാശവും അരിഷ്ടതയും നിറഞ്ഞിരിക്കുന്ന എല്ലാ വേദവിപരീതങ്ങളെയും ജാതികൾക്കടുത്തതും ദൈവികമല്ലാത്തതുമായ എല്ലാ വിപത്തിനെയും കലഹത്തെയും ഭിന്നതയെയും നീ തള്ളിക്കളയണമേ. നിരപ്പും സമാധാനവും സത്യസ്നേഹവും സാരാംശത്തിൽ സമത്വമുള്ള ത്രിത്വത്തെ കുറിച്ചുള്ള അറിവും കൊണ്ട് അതിനെ അലങ്കരിക്കുകയും ചെയ്യണമേ. സൗമൻ ഗാലൂ
കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല പ്രബലതയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. രാജാക്കന്മാരുടെയും സകല ലോകങ്ങളുടെയും രാജാവും താൻ മാത്രം നാശമില്ലാത്തവനും അദൃശ്യനും സ്വർഗത്തിലും ഭൂമിയിലും സകല പിതൃത്വവും തന്നിൽ നിന്ന് നാമധേയപ്പെടുന്ന പിതാവായി സർവശക്തനായ ദൈവവും താൻ മുഖാന്തരം തന്നോടുള്ള അടുപ്പം നമുക്ക് സ്വന്തം സമ്പാദ്യമാക്കി തന്നവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി അറിയപ്പെട്ട് വിശ്വസിക്കപ്പെടുകയും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ട് പ്രബലീകരിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. പള്ളികൂതാശിയുടെ ഈ സമയത്ത് നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിനങ്ങളിലും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതിയും വന്ദനവും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. മഹത്തായ ദാനങ്ങളെ നൽകുന്നവനും ദിവ്യ നൽവരങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നവനും വരങ്ങളും നൽവരങ്ങളും ചിന്തിക്കൊടുത്തുകൊണ്ടിരിക്കുന്നവനുമായ ദൈവമേ, നിത്യകരുണകളാൽ നിനക്കുള്ള ഭാഗ്യസ്ഥിതിയിൽ തനിച്ച് സന്തോഷിക്കാതെ മറ്റുള്ളവരുടെ മേലും അതിനെ ചിന്തി ഒഴുക്കിക്കൊടുപ്പാൻ നിനക്ക് ഇഷ്ടം തോന്നി. നിന്റെ ദിവ്യാലോചനയുടെ സന്തോഷത്തിൽ നിന്നോടുകൂടെ അംശികളാക്കുവാൻ മനുഷ്യരെ സൃഷ്ടിച്ച് നിന്റെ സ്വരൂപത്തിൽ അവനെ നീ ഉണ്ടാക്കി അറിവും വിവേകവുമുള്ള ആത്മാവോടും വിശേഷാലങ്കാരങ്ങളോടും കൂടെ അവനെ നീ ക്രമപ്പെടുത്തി. നിന്റെ ദയയാൽ നന്മകളുടെ സന്തോഷം അവൻ്റെ മേലും ഒഴുകുവാൻ അവനെ നിയോഗ്യനാക്കി. ഭൂമിക്കടുത്തവരാ ഞങ്ങളെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിയാദന്മാരെ പോലെ റൂഹാക്കടുത്ത് സൂക്ഷിൽ ക്രമപ്പെടുത്തി. അവർ മുഖാന്തരം സകലജനവും നിന്റെ ഭവനാവകാശത്തിന് ചേർന്ന് വരുവാൻ സഭാസംബന്ധമായ മറ്റുള്ള വേലക്കാരോടുകൂടെ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷമ്മാശന്മാരെയും നീ നിയമിച്ചു. കർത്താവേ, ബലഹീനരും ഭാവികളുമായി ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് അയോഗ്യരും മതിയാകാത്തവരുമായിരിക്കെ ഇതിനെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് എടുത്തു വരുത്തുമാറാക്കിയിരിക്കുന്ന നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെടിപ്പില്ലായ്മയിലും അമാർഗങ്ങളിലും വികാരങ്ങളിലും നീ സൂക്ഷിച്ചു നോക്കരുത്. ഞങ്ങളെ ഉന്നതമായുള്ള ശുശ്രൂഷയെ നിനതി വികൃതിയുടെ ആവാസത്തിൽ നിന്ന് മുടക്കരുത്. ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ പരിശുദ്ധനാമം നിമിത്തം ഞങ്ങളോട് നിടവും മുഴുവനോടും കൃപ തോന്നേണമേ. പട്ടത്ത് സംബന്ധമായ ശുശ്രൂഷ പൂർണ്ണതയ്ക്ക് നിന്റെ പരിശുദ്ധ റൂഹായുടെ ധാരാളമായ നൽവരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണമേ. ഈ ശുശ്രൂഷാമശിയായുടെ ഭയങ്കര സിംഹാസനത്തിൻ മുൻപാകെയുള്ള ന്യായവിധിക്കും ശിക്ഷാവിധിക്കും ലജ്ജയ്ക്കും ഞങ്ങൾക്കായി തീരരുതേ. ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ ആത്മശരീരങ്ങളുടെ വിശുദ്ധിക്കും വെടിപ്പിനും നിർമ്മലതയ്ക്കും ആശാബന്ധത്തിനും പരിശുദ്ധവും ബഹുമാനവുമുള്ള നിന്റെ തിരുനാമഹത്വത്തിനും പൊതുവിലുള്ളതും ശ്രീഹായ്ക്കടുത്തും ആ സഭയുടെ സ്ഥിരതയ്ക്ക് വർദ്ധനവിനും പ്രബലതയ്ക്കും മഹിമയ്ക്കുമായി തീരണമേ. നിന്റെ ഏകപുത്രനോടും ജീവനും ശുദ്ധിയുമുള്ള റൂഹായോടും കൂടെ സകല വന്ദനവും കൃതജ്ഞതയും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ദൈവം സ്ലീഹന്മാർക്ക് കൊടുത്തതുപോലെയുള്ള അധികാരം രാജാക്കന്മാർക്കും ന്യായാധിപന്മാർക്കും അധികാരികൾക്കും കൊടുത്തിട്ടില്ല. താൻ പാപമോചനവും ഉന്നതത്തിൻ്റെയും ആഴത്തിൻ്റെയും അധികാരവും അവൻ മുഖാന്തരം കൊടുത്തു. ഇവർ ഭൂമിയിൽ കിട്ടുന്നു, കർത്താവ് അവരെ ചെവിക്കൊള്ളുന്നു. നാനാഭാഗങ്ങളിലും അവരുടെ അധികാരത്തെ വലിപ്പമാക്കിയവർ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സത്യമുള്ള ഇടയന്മാരെ, നിങ്ങളുടെ ആട്ടിൻകൂട്ടത്തിന് നേരെ നിൽപ്പിൻ. പ്രധാന ഇടയൻ വന്ന് നിങ്ങളോടതിനെ ചോദിക്കുന്നു, അതിനാൽ മുറവുള്ളതിനെ കുത്തിക്കെട്ടുവീൻ. രോഗികളായിരിക്കുന്നവരെ സുഖപ്പെടുത്തുവീൻ. കാണാതെ പോയവയെ അന്വേഷിച്ച് പുറപ്പെടുവീൻ, പുറപ്പെടുവീൻ. ദുഷ്ടനതിനാൽ കുറ്റം വിധിക്കപ്പെടുന്ന ജീവനുള്ള സ്ലീബായെ
ആയുധമായി നിങ്ങളുടെ കൈകളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന സ്ലീഹായുടെ ആടുകളെ രക്ഷിപ്പേ. ഞങ്ങളോ സഹായിക്കണമേ. കാരുണ്യവാനും കൃപനിറഞ്ഞവനുമായ ദൈവമേ, പള്ളികുദാശിയുടെ ഈ ദിവസം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും സൗരഭ്യവാസനയായി നീ സ്വീകരിക്കണമേ. ആയത് തിരുസഭയുടെ സമാധാനത്തിനും ഐക്യത്തിനും അതിൻ്റെ സന്താനങ്ങളും നല്ല കാവലിനും പരിപാലനത്തിനും വളർച്ചയ്ക്കും ജാതികളുടെ മനസ്സ് തിരിവിനും ആശ്വാസത്തിനും സന്തോഷത്തിനും എല്ലാത്തരം വ്യഭിചരിതങ്ങളെയും നീക്കുന്നതിനും സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനുമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ശബ്ദമുണ്ടാക്കാതെ എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട പാഠഭാഗങ്ങൾ വായിക്കുന്നത് അത്ര. ഇന്നത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒന്നാം പാഠഭാഗം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 8 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 8:22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്തിൽ നിന്നും കൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, പൂർണ്ണഹൃദയത്തോടെ നിൻ്റെ മുൻപാകെ നടക്കുന്ന നിൻ്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചും ഇരിക്കുന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ എൻ്റെ മുൻഭാഗം നടന്നതുപോലെ നിൻ്റെ പുത്രന്മാരും എൻ്റെ മുൻഭാഗം നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്ക് ഒരു പുരുഷൻ എൻ്റെ മുൻഭാഗം ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയനിന്ന് തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. അതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്താറുള്ളേണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. പ്രകാരം ഒന്നാം പാഠം അവസാനിച്ചിരിക്കുന്നു. രണ്ടാം പാഠഭാഗമായി
എബ്രായർക്കെഴുത ലേഖനം 8:1-13 വാക്യങ്ങൾ. എബ്രായർ 8 നാം ഈ പറയുന്നതിൻ്റെ സാരമെന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകുകയില്ലായിരുന്നു. ന്യായപ്രമാണപ്രകാരം വഴിപാട് അർപ്പിക്കുന്നവരുണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോടല്ലേ ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകിയാൽ അതിൻ്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടെ ഹൂദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിശ്രയീൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായുമിരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉദ്ദേശിക്കയില്ല. അവർ ആ ബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യത്തെക്കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. പ്രകാരം 2 പാഠഭാഗം. നാം മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. ഈശോദമ്പുരാൻ ഫിലിപ്പോസ് കൈസരുടെ അംശങ്ങളിൽ എഴുന്നള്ളിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർന്ന് പറയുന്നു എന്ന് ചോദിച്ചു. എന്നാറേ അവർ ഉണർത്തിച്ചത്, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവ് എന്നും വേറെ ചിലർ ഇറമിയോ മറ്റു പ്രവാചകന്മാരിലൊരുത്തനോ എന്നും പറയുന്നു. എന്നാ അവൻ അവരോട്, എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് എന്ന് ചോദിച്ചു. അതിന് ശമയോൻ കീപ്പാ ഉത്തരമായിട്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ മശിഹായാകുന്നു എന്ന് പറഞ്ഞു. യേശു മറുപടിയായി അവനോട് പറഞ്ഞത്, യോനായുടെ പുത്രനായ ശമയോനെ, നീ ഭാഗ്യവാനാകുന്നു. എന്തെന്നാൽ മാംസവും രക്തവുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാനും നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു. ഈ പാറകമേ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനോട് മല്ലിടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളെയും ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും.
നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. അനന്തരം താൻ മിശിഹയാകുന്നുവെന്ന് ആരോടും പറയരുത് എന്ന് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസപ്രമം നമുക്ക് ധ്യാനപൂർവം ഏറ്റു പറയാം. ദാവായ സർവശക്തനായ അപമോദനത്തിനുള്ള മാമോദീസ ശുശ്രൂഷയുടെ പങ്കിന് ഉപകരിക്കുമായി ഞങ്ങളെ നിയമിച്ചവനും മനുഷ്യരുടെ ബോധങ്ങൾക്കും ജ്ഞാനങ്ങൾ ജ്ഞാനം നൽകുന്നവനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണകളുടെ ബഹുത്വത്താൽ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ സകലമാലിന്യത്തിൽ നിന്നും ഞങ്ങളെ അങ്ങ് വെടിപ്പാക്കണമേ. മേഘം പോലെ ഞങ്ങളുടെ പാപങ്ങളെയും മഞ്ഞു പോലെ ഞങ്ങളുടെ ഏകോത്രൻ്റെ ഞങ്ങളുടെ അന്യായങ്ങളെയും നീക്കിക്കളയണമേ. നിന്റെ ശക്തിയിൽ നിന്നും നിന്റെ ഏകോത്രൻ്റെ കൃപയിൽ നിന്നും സകലത്തിലും പരിശുദ്ധനായ നിന്റെ റൂഹായുടെ വ്യാപാരത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും അങ്ങിപ്പോൾ നിറയ്ക്കണമേ. നിന്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കാൻ ഞങ്ങളെ അങ്ങ് കൈക്കൊള്ളുന്നവരാക്കണമേ. നിന്റെ പരിശുദ്ധനാമത്തിന് യോഗ്യമാകുന്നത് പോലെ നിന്റെ സന്നദ്ധയിൽ നിന്നും നിന്നെ സേവിപ്പാനും നിന്റെ ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാനും തക്കവണ്ണം ഞങ്ങൾ കൃപ കണ്ടെത്തുമാറാകണമേ. കർത്താവേ, നീതയാലും നിന്നെ വിളിക്കുന്നവരും നിന്നെ ആശ്രയിക്കുന്നവരുമായ എല്ലാവരോടും കരുണാസമ്പൂർണനുമാകയാൽ നിനക്ക് നിന്റെ പുത്രനും നിന്റെ പരിസരവുഹായിക്കും സ്തുതിയും ബഹുമാന ആധിപത്യവും ചേർച്ചയുള്ളതാകുന്നു. ഇരുപത്തിമൂന്നാം മസമൂറും പതിനഞ്ചാം മസമൂറും വാക്യം പ്രതിവാക്യമായി വായിക്കാം. 23:15 യഹോ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും.
സംസാരിക്കുകയും ചെയ്യുന്നത്. നാവ് കൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവമേ പുത്രനും പരിശുദ്ധം സ്തുതി. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമായ കർത്താവേ, പല ഭാഗങ്ങളിലും പല പ്രകാരേണയും ഞങ്ങളോടുള്ള നിന്റെ മനുഷ്യ സ്നേഹത്തെ നീ കാണിച്ചു. നിന്റെ വിശുദ്ധ സഭയെ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നീ നിലനിർത്തി സ്വർഗീയമായതും ദൈവദൂതന്മാർക്കടുത്തതുമായ ശുശ്രൂഷയുടെ ദൃഷ്ടാന്തമായിരിക്കാൻ പട്ടത്വത്തിൻ്റെ ക്രമത്തെ നീ മനസ്സോടുകൂടെ സ്ഥാപിച്ചു. വഴുതിട്ടിൻ്റെ വ്യർത്ഥമായ പുറജാതി മാർഗത്തിൽ നിന്ന് നീ ഞങ്ങളെ സ്വതന്ത്രരാക്കി ദൈവമാകുന്ന നിന്നെ മാത്രം ശുശ്രൂഷിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർത്തു. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ അന്യ അയോഗ്യരാകുന്നുവെങ്കിലും നീ സമയത്തെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. നിന്റെ കൃപയുടെ ശ്രേഷ്ഠമേറിയ ഒഴുക്ക് ഞങ്ങളെ നീ കാണിക്കണമേ. സകലത്തിൽ നീ ഞങ്ങൾക്ക് സഹായകനായിരിക്കണമേ. ഞങ്ങളുടെ ദൈവവും പിതാവുമായി നിന്റെയും നിന്റെ ഏകപുത്രൻ്റെയും സകലത്തിലും പരിശുദ്ധനായ നിന്റെ ഏകരൂഹായുടെയും സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധമായതും രക്തംകൂടാത്തതുമായ മാർഗത്തിന്റെ സ്വീകരണത്തിന് കൊള്ളാവുന്നവരായിരിക്കുന്ന കൃപയുടെ ധൈര്യത്താലും ആത്മാവാകുന്ന മുറവനാലും ഈ മതബഹായെ നീ ശുദ്ധീകരിക്കുകയും പരിപൂർണതപ്പെടുത്തുകയും ചെയ്യണമേ. നിന്റെ രാജ്യത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ എന്നതുപോലെ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിനു വേണ്ടിയും നിന്നോട് പ്രാർത്ഥിപ്പാനും സത്യവിശ്വാസത്തോടും കുറ്റം കൂടാത്ത ജീവിതത്തോടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട കർത്തൃസംബന്ധമായ ശരീരത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ള മശിഹായുടെ വിലയേറിയ നീതീകരിക്കപ്പെടുന്നതുമായ രക്തത്തിൽ നിന്നും ആസ്വദിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ഹോശോ വബക്കുൽ സുബാർ ലഅൽമിൻ. കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായി പറയാം. ന്യായപ്രമാണത്തിൽ നടത്തിയവയും നിഴലായുള്ളവയും ഉള്ളവയുമായ ശുശ്രൂഷകളെ ജഡപ്രകാരമുള്ള തൻ്റെ വരവിനാൽ ആത്മീയവും സത്യമുള്ളതുമായ ഉള്ളതുമാക്കി തീർപ്പാനായി ഇഷ്ടപ്പെട്ട പ്രധാനാചാര്യനും ഞങ്ങളുടെ രക്ഷയുടെ സ്ലീഹായുടെ മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുണ്ടാക്കുന്നതിൻ്റെ ശ്ലീബായെ വന്യമായതും ആദ്യത്തേതുമായ മധുബഹായായി ശുദ്ധീകരിക്കുകയും അതിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമുള്ളതും കുറ്റം കൂടാത്തതുമായ കുഞ്ഞാടായി ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുന്ന കുഞ്ഞാടായി പിതാവായ ദൈവത്തിന് തന്നെ തന്നെ യാഗമായി അർപ്പിച്ച മശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയാ പ്രവാചകന്റെ മേൽ അഗ്നിയെ അയച്ചവനും ജീവനുണ്ടാക്കുന്നവനും സാരാംശത്തിൽ തന്നോട് തുല്യമായിരിക്കുന്ന പരിശുദ്ധ റൂഹായെ കൃപയുടെ മധുബാഹമേലയക്കുന്ന അയക്കുന്നവനുമായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടും നിർമ്മല മനസ്സോടും കൂടെ ഞങ്ങളുടെ അവസാന ശ്വാസത്തോളം ചാഞ്ഞുപോകാത്തവരും ഇളകാത്തവരുമായി ഞങ്ങൾ പരിപാലിക്കപ്പെടുന്നതിനു വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവാലോകത്തിൻ്റെയും നിരപ്പിനും സമാധാനത്തിനും വേണ്ടിയും തിരുസഭയിലും നിന്റെ ജനത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നിന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കുന്നതിനും കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായിസോൻ എന്ന് പറയണം. സ്വ
സ്വാഭാവികമായുള്ള സകലത്തിൻ്റെയും കർത്താവും സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും സർവ മനുഷ്യവർഗത്തിൻ്റെയും രക്ഷയ്ക്കും സഹായത്തിനുമായി എപ്പോഴും സകലവും പ്രവർത്തിച്ച് വ്യാപരിപ്പിക്കുന്നവനും തൻ്റെ സൂക്ഷ്മതയിൽ ഭൂമി അടിസ്ഥാനപ്പെടുത്തിയവനും താൻ മാത്രം ആഴങ്ങൾ നിർമ്മിച്ചവനുമായ കർത്താവേ, നീ എല്ലാ സ്ഥലത്തും എല്ലാ പട്ടണങ്ങളിലും നിന്റെ സഭകളെ ഉറപ്പിച്ചു. അവയിൽ മധുബഹാകളെ നീ സ്ഥാപിച്ചു. മനുഷ്യരക്ഷയ്ക്കായി കുർബാനകളും ചൈതന്യമുള്ളതും രക്തം കൂടാത്തതുമായ യാഗങ്ങളും നിന്റെ നാമത്തിന് സമർപ്പിപ്പാൻ നീ കൽപ്പിച്ചു. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ നിന്റെ ദൈവത്വത്തോട് ചേർന്ന് വരുന്നവരുടെ വിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും പ്രത്യാശയ്ക്കും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പുതുക്കത്തിനും പാപമോചനത്തിനുമായി ഇവയെ പൂർണ്ണമാക്കണമേ. കർത്താവേ, നീ മാത്രം കരുണകളിൽ കുറവില്ലാത്തവനും ദീർഘക്ഷമയുള്ളവനും ഏറ്റവും കൃപാലുമാകൊണ്ട് നിനക്ക് നിന്റെ ഏകപുത്രനെ പരിശുദ്ധവായിരിക്കും സ്തുതിയും ബഹുമാനവും ചേർച്ചയുമുള്ളവായിരിക്കുമാറാകുന്നു. ബന്ധമായി മേശയും അതിലെ സകല ഉപകരണങ്ങളും വിശുദ്ധിക്കും പുതുക്കത്തിനുമായി തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര ഊത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാരിക്കുമോ ഭസ്മദാബോദ്രോ ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. മധുബഹായും അതിലെ സകല ഉപകരണങ്ങളും വിശുദ്ധിക്കും പുതുക്കത്തിനുമായി തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ലംഘനങ്ങളാകുന്ന സകല അശുദ്ധിയിൽ നിന്നും പരിപൂർണ വെടിപ്പിനായി തിരുനാമത്തിൽ വാൾ മുദ്ര വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും
ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ലംഘനങ്ങളാകുന്ന സകല അശുദ്ധിയിൽ നിന്നും പരിപൂർണ വെടിപ്പിനായി തിരുനാമത്തിൽ വേർതിരിച്ച് മുദ്ര കുത്തപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അഭിഷേകം ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ശത്രു
തിരുനാമത്തിൽ തന്നെ. ആമേൻ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി നന്ദി കൊണ്ടുള്ള നന്ദി നീറായുന്നി സന്നാഹമാണ് സുദീപാടുന്നേ ദേവസന്നാഹമാണ് അധികം ഭംഗി യഥാകീട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഈ എല്ലാ കാര്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നോട് അധികം നന്ദിയുള്ളവനായിരിക്കുന്നു. എന്നാൽ നിന്റെ വിശുദ്ധന്മാരുടെ മേലും വിശുദ്ധന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേലും നീ പകർന്നു കൊടുത്ത ആ കൃപാഭാവികളാ ഞങ്ങൾ നിന്നെ വിരോധിക്കുകയോ മുടക്കുകയോ ചെയ്തിട്ടില്ലല്ലോ.
എന്നാലോ ഭയവും കരുണയുള്ളവനായി ഞങ്ങളുടെ അടുക്കലോളം അതിനെ ഇറക്കിത്തന്നു. നിന്റെ ശ്രേഷ്ഠതയോടാ ഞങ്ങൾ ചോദിപ്പാനും ഞങ്ങൾ ചോദിക്കുന്നവയെ പ്രാപിപ്പാനും ഞങ്ങൾക്ക് യോഗ്യതയില്ലായെങ്കിലും നീ ഞങ്ങൾക്ക് ദാനം ചെയ്തുവല്ലോ. ഇവയ്ക്കെല്ലാറ്റിനുമായി സകലത്തിനും ബഹുമാനമുള്ള നിരനാമം മഹത്വപ്പെടുമാറാകണമേ. അതുകൊണ്ട് നിന്റെ ശുദ്ധീകരണത്തെ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പൂർത്തീകരിക്കപ്പെട്ട ഈ മദ്ബഹയുടെ മുൻപാകെ വിശുദ്ധിയോടും നിർമ്മലതയോടും നിൽപ്പാനും ചൈതന്യമുള്ളതും രക്തം കൂടാത്തതുമായ യാഗം അതിലർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ന്യായവിധിക്കും ശിക്ഷയ്ക്കും ഞങ്ങൾ അർഹരായിത്തീരരുതേ. എന്നാലോ വിശുദ്ധ സഭയുടെ കെട്ടുപണിക്കും നിന്റെ സർവേനത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും സുവിശേഷത്തിൻ്റെ ഘോഷത്തിനുമായി ഭവിക്കുമാറാകണമേ. മഹാഭംഗിയുള്ള നിന്റെയും നിന്റെ പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമം ശുദ്ധീകരിക്കപ്പെട്ടതും മഹത്തീകരിക്കപ്പെട്ടതുമാകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെ ഒരുവനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. റൂഹായിക്കെടുത്ത ഈ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളേവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. ദാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവം, ബലഹീനതകളും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതങ്ങളായ സിംഹാസനത്തിൻ മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.